സീസണിൽ തങ്ങളുടെ രണ്ടാം മത്സരത്തിനിറങ്ങുകയാണ് രാജസ്ഥാൻ റോയൽസും ഡൽഹി ക്യാപിറ്റൽസും റോയൽസ് ആദ്യ കളിയിൽ തോറ്റപ്പോൾ ചെന്നൈക്കെതിരെ ജയവുമായാണ് ഡൽഹി അടുത്ത കളിക്കിറങ്ങുന്നത് മുംബൈ വാങ്ഡെ സ്റ്റേഡിയത്തിൽ വ്യാഴാഴ്ച രാത്രി ഏഴ് മുപ്പതിന് മത്സരം ആരംഭിക്കും ഡൽഹി ക്യാപ്റ്റൻ സഞ്ജു സാംസന്റെ മറ്റൊരു ഉജ്ജ്വല ബാറ്റിംഗ് പ്രകടനത്തിനായി മലയാളികൾ കാത്തിരിക്കുകയാണ് ആദ്യ കളിയിൽ നിന്ന് വ്യത്യസ്തമായി റോയൽസ് ടീമിൽ പ്രകടമായ ചില മാറ്റങ്ങൾ കാണാം ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് ജോസ് ബട്ലർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും ബെൻ സ്റ്റോക്സ് പരിക്കേറ്റ് പുറത്തായതിനെ തുടർന്നാണിത് മനൻവോറ തന്നെയാകും ബട്ട്ലർക്ക് കൂട്ടായി ഉണ്ടാവുക ആദ്യ കളിയിൽ സെഞ്ചുറി നേടിയ സഞ്ജു സാംസൺ മൂന്നാം നമ്പറിലും കളിക്കാൻ ഇറങ്ങുമെന്ന് ഉറപ്പാണ് ലിയാങ് ലിവിംഗ്സ്റ്റോൺ ആയിരിക്കും സ്റ്റോക്സിന് എത്തുക ഇതിലൂടെ ഒരു ബൌളറുടെ സേവനം കൂടി റോയൽസിന് ലഭിക്കും ലിവിംഗ്സ്റ്റോൺ അല്ലെങ്കിൽ ഡേവിഡ് മില്ലറെ കളിപ്പിക്കാനാണ് സാധ്യത ഓൾറൗണ്ടറായി ശിവം ദുബൈ രണ്ടാം മത്സരത്തിലും കളിക്കും കൂടാതെ റിയാൻ പരാഗും രാഹുൽ തെവാദിയയും ക്രിസ്മോറിസും ഓൾറൗണ്ടർമാരാണ് പരാഗിന്റെ ഫോം ടീമിന് പ്രതീക്ഷ നൽകുന്നു രാഹുൽ തെവാദിയും ക്രിസ്മോറിസും ആദ്യ കളിയിൽ തിളങ്ങിയില്ല ശ്രേയസ് ഗോപാൽ തന്നെയായിരിക്കും സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ ശ്രേയസ് കഴിഞ്ഞ സീസണിലെ സമാന പ്രകടനമാണ് ഇക്കുറിയും പുറത്തെടുക്കുന്നത് റൺസ് പഴങ്ങുന്നതിൽ പിശുക്ക് കാട്ടുന്നില്ലെങ്കിലും താരത്തെ റോയൽസ് പുറത്തിരുത്താൻ ഇടയില്ല കഴിഞ്ഞ മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തിയ ചേതൻ സക്രയയ്ക്കൊപ്പം മുസ്താഫിസുർ റഹ്മാൻ പേസറാകും സീസണിലെ ആദ്യ കളിയിൽ ഗംഭീര വിജയം നേടിയ അതേ ടീമിനെ തന്നെയാകും ഡൽഹി രാജസ്ഥാനെതിരെ അണിനിരത്തുക പൃഥ്വിഷായും ശിഖർ ധവാനും ഓപ്പണർമാരാകും തുടർന്ന് രഹാനയും ഋഷഭ് പന്തും ഇറങ്ങും ഷിംറോൺ ഹെഡ്മെയർ ആയിരിക്കും അഞ്ചാം ബാറ്റ്സ്മാൻ പൃഥ്വിയും ധവാനും വെടിക്കെട്ട് പ്രകടനം തുടർന്നാൽ ഡൽഹിക്ക് കാര്യങ്ങളെല്ലാം എളുപ്പമാകും ഓപ്പണർമാരിലാണ് ക്യാപിറ്റൽസിന്റെ പ്രതീക്ഷയില്ല മാർക്കസസ് ടോയിനസും ടോം കറിനുമാണ് ടീമിലെ ഓൾ ഇവരിൽ ടോം കറിനെ രണ്ടാം മത്സരത്തിൽ മാറ്റി നിർത്തിയാൽ അതിശയപ്പെടാനാകില്ല കറിനുപകരം കാഗസോറ ഭാട തിരിച്ചെത്താൻ ഇടയുണ്ട് അമിത് മിശ്രയും ആർ അശ്വിനും സ്പിന്നർമാരാകും ചെന്നൈക്കെതിരെ മങ്ങിയ അശ്വിൻ ഫോമിൽ തിരിച്ചെത്തുമെന്നാണ് ടീമിന്റെ പ്രതീക്ഷ ഇംഗ്ലണ്ട് പേസർ ക്രിസ് ഫോക്സിനൊപ്പം യുവ ഇന്ത്യൻ ബൌളർ ഖാൻ മറ്റൊരു ബൌളറായി കളിക്കിറങ്ങും മുംബൈ പിച്ചിൽ ബാറ്റിംഗ് വെടിക്കെട്ട് ഉണ്ടായേക്കുമെന്നാണ് വിലയിരുത്തൽ ആദ്യ രണ്ടു കളികളിലും മുംബൈയിൽ കൂറ്റൻ സ്കോർ പിറന്നിരുന്നു ഇരുന്നൂറ് റൺസിന് മുകളിലും മുംബൈ പിച്ചിൽ സുരക്ഷിതമായിരിക്കില്ല ടോസ് നേടുന്ന ടീം ആദ്യം പന്തറിയാനാണ് സാധ്യത ഇരു ടീമുകളുടെയും പ്രധാന കരുത്ത് ബാറ്റിംഗ് ആണ് അതുകൊണ്ട് തന്നെ ബാറ്റ്സ്മാൻമാരെ തളയ്ക്കാൻ കഴിയുന്ന ടീമിന് വിജയം ഉറപ്പാക്കാം ഋഷഭ് പന്തും സഞ്ജു സാംസണുമായിരിക്കും കളിയിലെ ശ്രദ്ധാകേന്ദ്രം കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ മലയാളം ഡോട്ട് സമയം ഡോട്ട് കോം സന്ദർശിക്കുക കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് സമയം മലയാളം ഫ്രം ടൈംസ്